ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ചാൻസലർ സ്ഥാനത്ത് നിന്നും നീക്കാൻ സർക്കാർ ഓർഡിനൻസ് ഇറക്കും. ഓർഡിനൻസിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. പുഞ്ചി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകളുടെയും കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് തീരുമാനം. സർവകലാശാലകളുടെ തലപ്പത്ത് അക്കാദമിക് വിദഗ്ധരെയോ പ്രഗത്ഭ വ്യക്തികളെയോ നിയമിക്കുന്നതാണ് സർക്കാർ പരിഗണിക്കുന്നത്. ഈ വിഷയത്തിൽ ഈ ഇതിൻ്റെ സമഗ്ര വിവരങ്ങൾ ഇതുവരെയുള്ള നൽകാനായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, പൂഞ്ചി കമ്മിറ്റി അടക്കമുള്ളവയുടെ നിരവധി കീഴ്വഴക്കങ്ങൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ അടക്കം നടന്നതിൻ്റെ കീഴ്വഴക്കങ്ങളൊക്കെ പരിഗണിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കമാണ് ഇന്ന് സർക്കാർ നടത്തിയത്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങളിലേക്ക് പോയത്? അജിംഷത്, ഏതായാലും സംസ്ഥാനത്ത് അതായത് 14 സർവകലാശാലകളുടെയും പ്രവർത്തനം അത് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണറുടെ അനധികൃത ഇടപെടൽ മൂലം താറുമാറായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. ഒപ്പം തന്നെയാണ് പൂഞ്ചി കമ്മീഷൻ റിപ്പോർട്ടിലുള്ള ഒരു പ്രധാന ശുപാർശ എന്ന് പറയുന്നത്. ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയെ സർവകലാശാലയുടെ തലപ്പത്തേക്ക് വയ്ക്കുന്നത് ഉചിതമല്ല എന്നുള്ള ശുപാർശയായിരുന്നു ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഇവ രണ്ടും പരിഗണിച്ചുകൊണ്ടാണ് സർക്കാർ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം ഔദ്യോഗികമായി ഓർഡിനൻസ് എന്നതിലേക്ക് എത്തിയത്. ഇതിൽ പ്രധാനമായും ഈ ഓർഡിനൻസിൽ സർവകലാശാലയുടെ ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഭേദഗതിക്കാണ് ഇന്നിപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. അത് ഉൾക്കൊള്ളുന്ന ഓർഡിനൻസിനാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഏതായാലും ഇതിൽ പ്രധാനമായും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു തന്നെ വ്യക്തമാക്കിയത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കാൻ നിർബന്ധിതയായത് എന്ന കാര്യം കൂടിയാണ്. ഓരോ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ പൊതു സ്വഭാവമുള്ള യൂണിവേഴ്സിറ്റികൾക്ക് അതിന് അനുസൃതമായിട്ടുള്ള ഒരു ചാൻസലറും സവിശേഷ സ്വഭാവത്തോട് കൂടിയിട്ടുള്ള സർവകലാശാലകൾക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും മികച്ച അക്കാഡമീഷ്യൻ ചാൻസലറായി വരികയും ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും സർവകലാശാലയുടെ തലപ്പത്തേക്ക് കൂടുതൽ അക്കാദമിക് വിദഗ്ധരെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. അതനുസരിച്ച് സർവകലാശാലകളെ ഓരോ കാറ്റഗറിയായി തിരിച്ചുകൊണ്ട് തന്നെ അക്കാദമിക് മികവ് പുലർത്തുന്നവരെ ആ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ, പരിശോധനകൾ ഒക്കെയാണ് സർക്കാർ ഇപ്പോൾ പൂർത്തിയാക്കി വരുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം മാറ്റങ്ങൾക്ക് ഇടയാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അത് തടസ്സപ്പെടുക, അത് സ്റ്റാഗ്നൻ്റ് ആവുക എന്നുള്ളത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ വിശാല താല്പര്യങ്ങൾക്ക് അത് വളരെ ദോഷം ചെയ്യും. നമ്മുടെ വളർന്നു വരുന്ന തലമുറയാണ്, അവർക്ക് കാലാനുസാരിയായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ ഉണ്ടാകണം, അതുണ്ടാക്കാനാണ് പരിശ്രമിക്കുന്നത്. ഇനി ഏറെ നിർണായകമാകുന്നത് ഈ ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവയ്ക്കുമോ ഇല്ലയോ എന്നുള്ള വിഷയത്തിലാണ്. പ്രത്യേകിച്ചും നേരത്തെ തന്നെ ഗവർണർ ഒരു നിലപാട് വ്യക്തമാക്കിയിരുന്നു. ചാൻസലർ സ്ഥാനം താൻ ഒഴിയാൻ തയ്യാറാണ്, ഇത് സംബന്ധിച്ച് നിയമനിർമ്മാണം നടത്തിയാൽ ആ ബില്ലിൽ താൻ ഒപ്പുവയ്ക്കും എന്നുള്ള ഒരു നിലപാട് നേരത്തെ ഗവർണർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മാറിയ ഒരു സാഹചര്യത്തിൽ എന്ത് നിലപാടായിരിക്കും ഗവർണർ സ്വീകരിക്കുക? തൻ്റെ പഴയ നിലപാടിൽ തുടരുമോ അല്ലെങ്കിൽ പഴയ നിലപാടിൽ മാറ്റം വരുത്തുമോ എന്നത് തന്നെയാണ് ഇനി കണ്ടറിയേണ്ടതും. അജിംഷാദ്, തീർച്ചയായും അത് തന്നെയാണ് ഇനി കേരളം ഉറ്റുനോക്കുന്നതും. എന്നാൽ ഈ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ഓർഡിനൻസിന് പിന്തുണയാണ് വ്യാപകമായി രാഷ്ട്രീയ കേരളത്തിൽ നിന്ന് ലഭിക്കുന്നത്. കോൺഗ്രസ് ഒഴികെയുള്ള പാർട്ടികൾ, നോക്കൂ, ഇടതുപക്ഷ നേതാക്കന്മാർ രംഗത്തെത്തി. CPIM അടക്കമുള്ള ഇടതുപക്ഷ നേതാക്കന്മാർ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനാണ് ഓർഡിനൻസ് എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചത്. ഭരണഘടനയ്ക്കനുസരിച്ചുള്ളതാണ് ഓർഡിനൻസ് എന്ന് മന്ത്രി P. രാജീവ് പറയുന്നു. ചാൻസലർ ഓർഡിനൻസിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ നിയമപരമായി പരിഹാരം തേടുമെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും വ്യക്തമാക്കിയത്. ഇവരുടെയൊക്കെ പ്രതികരണങ്ങൾ കാണാം. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനായാണ് ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് മാറ്റുന്നതെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണം. പുഞ്ചി കമ്മീഷനും ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റണമെന്ന് ശുപാർശ ചെയ്തെന്നും ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചു. ചാൻസലർ എന്നുള്ള പദവി ഉപയോഗിച്ച് വൈസ് ചാൻസലർമാരെയും പ്രോ വൈസ് ചാൻസലർമാരെയും എല്ലാം RSS-കാർ ഉദ്ദേശിക്കുന്നത് പോലുള്ള ആളുകളെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തുണ്ടായത്. അത് ഭരണഘടനാ വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ് എന്നെല്ലാവർക്കും അറിയാം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും പ്രമുഖരായ വ്യക്തികൾക്ക് അത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതല നിർവഹിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് UGC നിയമങ്ങളിൽ പ്രത്യേക നിർദ്ദേശങ്ങളില്ലെന്ന് മന്ത്രി P. രാജീവും പ്രതികരിച്ചു. ഭരണഘടനയ്ക്ക് അനുസരിച്ചുള്ളതാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയ ഓർഡിനൻസ് എന്നും മന്ത്രി പറഞ്ഞു.
അടിയന്തര ഘട്ടങ്ങളിൽ ഓർഡിനൻസ് ആവശ്യമായിട്ട് വരും ഉന്നത വിദ്യാഭ്യാസ രംഗം അതിവേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതൊരു ആവശ്യമാണ് എന്ന് ഗവൺമെന്റ് കാണുന്നു അതിനനുസരിച്ച് ഗവൺമെന്റ് ഓർഡിനൻസ് വേണമെന്ന് കരുതുന്നു ഗവർണർ പദവി പോലെയല്ല ചാൻസലർ പദവിയെന്നും ചാൻസലർ ഓർഡിനൻസിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ നിയമപരമായ പരിഹാരം തേടുമെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും വ്യക്തമാക്കി ഗവർണർ ശല്യക്കാരനായതുകൊണ്ട് മാത്രമല്ല ഇത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് നിർവചിക്കാൻ ജസ്റ്റിസ് പൂഞ്ചി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം വൈസ് ചാൻസലർ പദവി ഗവർണർമാരിക്കാൻ പാടില്ല എന്നുള്ളത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ് എന്നാൽ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്നും നീക്കാനുള്ള സർക്കാർ തീരുമാനത്തെ എതിർക്കുകയാണ് യു ഡി എഫ് ബില്ലിനെ സഭയിൽ എതിർക്കുമെന്നാണ് വി ഡി സതീശനും കെ സുധാകരനും പറഞ്ഞത് ഗവർണർ കൈരളി ടി വിയെ അടക്കം പുറത്താക്കിയതിൽ പ്രതിഷേധാർഹമായ നടപടിയാണെന്ന് ചെന്നിത്തല പ്രതികരിക്കുന്നുണ്ട് പത്രപ്രവർത്തക യൂണിയന് നിഷ്പക്ഷതയില്ല എന്നാണ് ആർ എസ് പി നേതാവ് എൻ കെ പ്രേമചന്ദ്രൻ ആക്ഷേപം ഉയർത്തിയത് ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ മാറ്റാനുള്ള ബില്ലിനെ എതിർക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം ഗവർണറെ പദവിയിൽ നിന്നും മാറ്റുന്നത് പിൻവാതിൽ നിയമനങ്ങൾ നടത്താനാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റിയാൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് അധ്യാപക നിയമനത്തിൽ ബന്ധുക്കളെ നിയമിച്ചതുപോലുള്ള ഇപ്പോൾ പിൻവാതിൽ നിയമനം നടക്കുന്നത് പോലെ സി പി എം എ കെ ജി സെന്ററിലിരുന്ന് വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന കാര്യം വരും അത് ഞങ്ങൾ അനുവദിക്കില്ല സംസ്ഥാന സർക്കാർ ഓർഡിനൻസിനെതിരെ കെ സുധാകരനും രംഗത്തെത്തി ബിൽ നിയമസഭയിൽ ചർച്ചയാകുമ്പോൾ ശക്തമായി എതിർക്കുമെന്നും സുധാകരൻ പ്രതികരിച്ചു ഗവർണറുടെ ഈ പുറത്താക്കൽ നടപടിയോട് കോൺഗ്രസിന് യോജിപ്പില്ല ഗവർണറുടെ അധികാരവും അവകാശവും നീതിപൂർവകം നടത്താൻ ഗവർണർ തയ്യാറാവണം സർക്കാർ ആ അവകാശത്തിൽ കൈകടത്തരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനെതിരെ രമേശ് ചെന്നിത്തലയും പ്രതിഷേധമുയർത്തി എന്നാൽ ഗവർണർ കൈരളിയെയും മീഡിയ വണ്ണിനെയും പുറത്താക്കിയത് പ്രതിഷേധാർഹമാണെന്ന് ചെന്നിത്തല പ്രതികരിച്ചു ഇത് നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ ശക്തമായി തന്നെ ഇതിനെ എതിർക്കും കൈരളിയും മീഡിയ വണ്ണിനും പത്രസമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കിയ നടപടി അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധമാണ് എന്നാൽ പത്രപ്രവർത്തക യൂണിയന് നിഷ്പക്ഷതയില്ലെന്ന് എൻ കെ പ്രേമചന്ദ്രൻ ആരോപിച്ചു ഗവർണർക്കെതിരെയുള്ള സി പി ഐ എം ദേശീയ പ്രതിഷേധം ആർ എസ് പിയോട് ആലോചിച്ചല്ലെന്നും പ്രേമചന്ദ്രൻ പ്രതികരിച്ചു മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള ഗുരുതരമായ വീഴ്ച അല്ലെങ്കിൽ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത നിലപാട് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ അതിശക്തം ആ പ്രതിഷേധത്തിൽ മുമ്പിൽ വന്നത് ഞങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ആ പ്രതിഷേധം എല്ലാ കാര്യത്തിലും ഉണ്ടാകണം ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ് എന്നാൽ ഇതിൻ്റെ ഇരട്ടത്താപ്പുകൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് പല വിഷയങ്ങളിലും എന്ന പോലെ ദേശീയ കോൺഗ്രസിൻ്റെ നിലപാടുകൾക്കെതിരെ കെ പി സി സിയും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരും യു ഡി എഫിലെ ചില നേതാക്കന്മാരും ഒക്കെ നിൽക്കുന്നത് സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ ഗവർണർ വിഷയത്തിലാണ് കോൺഗ്രസിൻ്റെ നിലവിലത്തെ ഇരട്ടത്താപ്പ് നിലപാട് വ്യക്തമാകുന്നത് കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന രാജസ്ഥാനിലും ഭരണസഖ്യത്തിൻ്റെ ഭാഗമായ തമിഴ്നാട്ടിലും ഗവർണറുടെ നിലപാടുകളെ എതിർക്കുമ്പോൾ കേരളത്തിൽ ഗവർണറെ അനുകൂലിക്കുന്ന നിലപാടാണ് കോൺഗ്രസിന് അതെങ്ങനെ സംഭവിക്കുന്നു കാണാമത് ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ നീക്കാനുള്ള ബിൽ നിയമസഭയിൽ കൊണ്ടുവന്നാൽ എതിർക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് എന്നാൽ ഇത് ദേശീയ തലത്തിലെ കോൺഗ്രസ് സമീപനത്തിന് ഘടകവിരുദ്ധമാണ് സർവകലാശാലകളെ കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് വി ഡി സതീശൻ അഭിപ്രായപ്പെടുമ്പോൾ അത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല കൈവരിച്ച നേട്ടങ്ങളെ അപഹസിക്കുന്നതാണ് മാത്രമല്ല സംഘപരിവാർ അജണ്ട ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഗവർണർമാരിലൂടെ ഒളിച്ചു കടത്തുന്ന കേന്ദ്ര സർക്കാരിനോടുള്ള മൃദുസമീപനവുമാണ് ദേശീയതലത്തിൽ ഗവർണർക്കെതിരെ പ്രതിപക്ഷ നിരയിലെ മതേതരത്വ ജനാധിപത്യ പാർട്ടികൾ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് സതീശന്റെ ഭാഗത്തുനിന്നും ഗവർണറുടെ വാദങ്ങൾക്ക് കരുത്തു പകരുന്ന നീക്കമുണ്ടാകുന്നത് തമിഴ്നാട് രാജസ്ഥാൻ ജാർഖണ്ഡ് എന്നിങ്ങനെ പ്രതിപക്ഷം അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഗവർണർമാർ നടത്തുന്ന ഇടപെടലുകൾക്കെതിരെ ഇതിനോടകം പ്രതിഷേധമുയർന്നിട്ടുണ്ട് രാഷ്ട്രപതിയെ കണ്ട് പ്രതിഷേധം അറിയിക്കുന്നതിനടക്കമുള്ള നീക്കങ്ങൾക്ക് മുൻനിരയിലാണ് കോൺഗ്രസ് നിലകൊള്ളുന്നത് എന്നാൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ ഗവർണറെ അനുകൂലിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഇത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ഹൈക്കമാൻഡിന്റെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണെന്ന് ഹൈക്കമാൻഡ് തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് കൈരളി ന്യൂസ് ദില്ലി എന്നാൽ ഇന്ന് കണ്ണൂർ സർവകലാശാലയിലെ ഗവർണർക്കെതിരെ കയ്യേറ്റമുണ്ടായെന്ന ആരോപണം ആ പഴയ ആരോപണം പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം ഗവർണർ ഉന്നയിച്ചു അത് കോടതിയിലെത്തുന്നു ആ ആരോപണവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ കോടതിയിൽ ഇന്ന് ഗവർണർക്ക് തിരിച്ചടിയായി ആരിഫ് മുഹമ്മദ് ഖാന് തിരിച്ചടിയായി എത്തുകയാണ് കേസെടുക്കണമെന്ന ആവശ്യത്തിൽ ഇടപെടാനാകില്ല എന്നാണ് ഹൈക്കോടതി
പറഞ്ഞത്. കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് കെ വി മനോജ് കുമാറിൻ്റെ ഹർജിയിൽ ഇടപെടാനാണ് കോടതി വിസമ്മതിച്ചത്. ഹർജിക്ക് പിന്നിൽ രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നുമില്ലെന്നും കോടതി നിരീക്ഷിച്ചു. 2019 കണ്ണൂർ സർവകലാശാലയിൽ നടന്ന ചരിത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യവേ ഗവർണർക്കെതിരെ പ്രതിഷേധമുയർന്നിരുന്നു. എന്നാൽ തനിക്ക് നേരെ കയ്യേറ്റമുണ്ടായെന്നായിരുന്നു ഗവർണറുടെ ആരോപണം. ഈ സാഹചര്യത്തിലായിരുന്നു കയ്യേറ്റം നടത്തിയതിന് കേസെടുക്കാൻ പോലീസിനോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് കെ വി മനോജ് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ പത്രവാർത്തകളും കേട്ടുകേൾവിയുമല്ലാതെ ഹർജിക്കാരൻ്റെ കൈവശം എന്താണുള്ളതെന്ന് ഹർജി പരിഗണിച്ച ജസ്റ്റിസ് സിയാദ് റഹ്മാൻ ചോദിച്ചു. ലോയേഴ്സ് കോൺഗ്രസ് നേതാവിൻ്റെ ഹർജിക്ക് പിന്നിൽ രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നുമില്ലെന്നും കോടതി നിരീക്ഷിച്ചു. അതിനാൽ അന്വേഷണത്തിന് നിർദ്ദേശിക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി. തുടർന്ന് ഹർജി രണ്ടാഴ്ച കഴിഞ്ഞ് പരിഗണിക്കാൻ മാറ്റുകയായിരുന്നു. ഭരണഘടനാ പദവിയിലിരിക്കുന്നയാളിൽ നിന്ന് ആരോപണമുയർന്നിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നാണ് ഹർജിയിൽ പറയുന്നത്. കണ്ണൂർ പോലീസ് സ്റ്റേഷനിലും SP പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും തുടർന്ന് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി നൽകിയെങ്കിലും അന്വേഷണത്തിൽ ഉത്തരവിട്ടില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി. സ്വർണ്ണക്കടത്ത് കേസിലെ ഒന്നാം പ്രതി സരിത്തിന്റെ അഭിഭാഷകനെ നിയമോപദേശകനാക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് എസ് ഗോപകുമാരൻ നായരാണ് ഗവർണറുടെ പുതിയ നിയമോപദേശം. ഗവർണർക്ക് നിയമോപദേശം നൽകുകയും ഹൈക്കോടതിയിലടക്കം ഗവർണർക്ക് വേണ്ടി കേസുകളിൽ ഹാജരാകുകയും ചെയ്യുന്ന സീനിയർ അഭിഭാഷകൻ ജാജു ബാബുവും കേരളത്തിലെ വിവിധ സർവകലാശാലകളുടെ ചാൻസലർ എന്ന നിലയിൽ ഗവർണറുടെ അഭിഭാഷകയായി പ്രവർത്തിക്കുന്ന ജാജുവിൻ്റെ ഭാര്യ MU വിജയലക്ഷ്മിയും കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. താങ്കൾക്ക് കൂടി അറിയാവുന്ന കാരണങ്ങളാൽ സ്ഥാനമൊഴിയാൻ സമയമായി എന്നു മാത്രമായിരുന്നു രാജിക്കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഈ സാഹചര്യത്തിലാണ് മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് എസ് ഗോപകുമാരൻ നായരെ പുതിയ നിയമോപദേശകനായി ഗവർണർ നിയമിച്ചത്. സ്വർണ്ണക്കടത്ത് കേസിലെ ഒന്നാം പ്രതി സരിത്തിൻ്റെ ഹൈക്കോടതിയിലെ അഭിഭാഷകൻ കൂടിയായിരുന്നു അഡ്വക്കേറ്റ് എസ് ഗോപകുമാരൻ നായർ. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളായ സ്വപ്നയും സരിത്തും സംഘപരിവാർ കൂടാരത്തിലെത്തിയത് നേരത്തെ തന്നെ വലിയ ചർച്ചയായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ആരോപണമുന്നയിക്കുന്ന ഗവർണർ കേസിലെ പ്രധാന പ്രതിയുടെ അഭിഭാഷകനായിരുന്നയാളെ നിയമോപദേശകനായി നിയമിച്ചതും രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഇതിനകം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നേരത്തെ സ്വപ്നയുടെ അഭിഭാഷകനായിരുന്ന അഡ്വക്കേറ്റ് TK രാജേഷ് കുമാറിനെ കസ്റ്റംസ് സ്റ്റാൻഡിംഗ് കൗൺസിലായി കേന്ദ്ര സർക്കാർ നിയമിച്ചതും മുൻപ് വിവാദമായിരുന്നു. സർവകലാശാല വിഷയത്തിലടക്കം ഗവർണർ സ്വീകരിക്കുന്ന നിലപാടിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് നിയമോപദേശകർ കഴിഞ്ഞ ദിവസം രാജിവെച്ചതെന്നാണ് വിവരം. സംസ്ഥാന സർക്കാരിനെതിരായ നീക്കത്തിലും സർവകലാശാല വിഷയത്തിലും ഗവർണർ സ്വീകരിക്കുന്ന നിലപാടുകളിൽ നിയമവിദഗ്ധർ പോലും രൂക്ഷമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനിടെയാണ് അഭിഭാഷകരുടെ രാജി എന്നതും ശ്രദ്ധേയമാണ്. കൈരളി ന്യൂസ്, കൊച്ചി. അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ പ്രതികരണവുമായി SFI രംഗത്തെത്തിയിട്ടുണ്ട്. കോഴ കൈപ്പറ്റിയ ചരിത്രമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റേതെന്ന് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു. അതിനുദാഹരണമാണ് ദില്ലി കേരള ഹൗസിലെ ചെലവ്. സർവകലാശാലകളിലും കോഴ കൈപ്പറ്റി VC മാരെ നിയമിക്കാനാണോ RSSകാരെ നിയമിക്കാനാണോ ഈ നീക്കമെന്ന് ഗവർണർ വ്യക്തമാക്കണമെന്നും VP സാനു തിരുവനന്തപുരത്ത് ആവശ്യം. അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ രൂപത്തിൽ കോഴ കൈപ്പറ്റിയതിന് തെളിവ് അദ്ദേഹത്തിനെതിരായിട്ട് മുമ്പ് വന്നിട്ടുള്ളതാണ്. അദ്ദേഹം കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന സമയത്ത് ആ ചരിത്രം പോലെ തന്നെ ഇപ്പോൾ കോഴ വാങ്ങിക്കൊണ്ട് വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ വേണ്ടിയിട്ടാണോ അതോ RSSകാരായിട്ടുള്ള ആളുകളെ വൈസ് ചാൻസലർമാരായി നിയമിക്കാൻ വേണ്ടിയിട്ടാണോ അദ്ദേഹം ഈ ശ്രമം നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടി ബാക്കിയുള്ളത്. കേരളത്തിലെ എക്സൈസ് വകുപ്പ് അദ്ദേഹത്തിൻ്റെ രാജ്ഭവൻ സെർച്ച് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കാരണം മുഴുവൻ സമയവും പാൻ ചവച്ചുകൊണ്ടാണ് അദ്ദേഹം പാൻ മസാല ഉപയോഗിക്കുന്നൊരു വ്യക്തിയാണ്. ഈ പാൻ മസാല വെക്കുമ്പോൾ കിട്ടുന്ന ലഹരിക്കപ്പുറത്തേക്ക് അദ്ദേഹത്തിന് എന്താണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് ഇപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. അത്തരമൊരാളെ അദ്ദേഹം കൂടുതൽ മാനസിക വിഭ്രാന്തി കാണിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ഇവിടുന്ന് പിൻവലിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ശരി, മറ്റൊരു വിഷയത്തിലേക്ക് പോകാം. കാവിക്കളസവും കൈപ്പത്തിയും തമ്മിൽ എന്താണ് ബന്ധം? RSSന് സംരക്ഷണം നൽകിയിട്ടുണ്ടെന്ന് KPCC അധ്യക്ഷൻ K.സുധാകരൻ്റെ വെളിപ്പെടുത്തൽ. കണ്ണൂരിലെ RSS ശാഖകൾ തകർക്കാൻ CPIM ശ്രമിച്ചപ്പോൾ ആളുകളെ അയച്ച് ശാഖകളെ സംരക്ഷണം ഒരുക്കിയത് കോൺഗ്രസ്സാണെന്ന്, സംഘടനാ കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിലാണെങ്കിൽ പോലും സുധാകരനാണെന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ്. തനിക്ക് തോന്നിയാൽ BJPയിൽ പോകുമെന്ന മുൻ പ്രസ്താവനകൾ മാധ്യമങ്ങൾക്ക് മുമ്പാകെ K.സുധാകരൻ ഇന്നും ആവർത്തിക്കുകയും ചെയ്തു. കാണാം വാർത്ത.
അജിംഷാദ് കണ്ണൂരിൽ നടന്ന എം വി ആർ അനുസ്മരണ പൊതുയോഗത്തിലായിരുന്നു കെ സുധാകരന്റെ വെളിപ്പെടുത്തൽ. ആർ എസ് എസ് ശാഖകളെ സംരക്ഷിക്കാൻ ആളുകളെ അയച്ചിട്ടുണ്ട് എന്നാണ് കെ സുധാകരൻ പരസ്യമായി പൊതുയോഗത്തിൽ വെളിപ്പെടുത്തിയത്. എടക്കാട്, തോട്ടട, കിഴുന്ന തുടങ്ങിയ സ്ഥലങ്ങളിൽ ആർ എസ് എസ് ശാഖകളെ സംരക്ഷിക്കാനായി ആളുകളെ അയച്ചിട്ടുണ്ട് എന്നായിരുന്നു സുധാകരന്റെ വെളിപ്പെടുത്തൽ. ആർ എസ് എസ് ശാഖകളെ തകർക്കാൻ സി പി ഐ എം ശ്രമിച്ചപ്പോൾ ആർ എസ് എസ് ശാഖകളെ സംരക്ഷിക്കാനാണ് കോൺഗ്രസ് പ്രവർത്തകരെ ഇറക്കിയത് എന്നാണ് കെ സുധാകരൻ ഇന്ന് ഈ പൊതുയോഗത്തിൽ വച്ച് വെളിപ്പെടുത്തിയത്. അതായത് കേരളത്തിൽ ആർ എസ് എസിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്തു നൽകിയിട്ടുണ്ട് എന്നാണ് കെ സുധാകരൻ പറഞ്ഞതിൻ്റെ കൃത്യമായ അർത്ഥം. ഞാൻ സംഘടനാ കെ എസ് യുവിൻ്റെ പ്രവർത്തകനായി നിൽക്കുന്ന കാലം എൻ്റെ എടക്കാട് അസംബ്ലിയിലെ കിഴുന്ന, തോട്ടട തുടങ്ങിയ പ്രദേശങ്ങളിൽ ആർ എസ് എസിൻ്റെ ശാഖ കൊണ്ടുവന്ന് ആരംഭിച്ചപ്പോൾ ആ ശാഖ അടിച്ചു പൊളിക്കാനും തകർക്കാനും സി പി എം ശ്രമിച്ച ഒരു കാലമുണ്ടായിരുന്നു. അവിടെ ശാഖ നടത്താൻ സാധിക്കാത്ത ചുറ്റുപാട് ആ പ്രദേശത്തുണ്ടായപ്പോൾ ആളെ അയച്ച് സംരക്ഷണം കൊടുത്ത ഒരാളാണ് ഞാൻ. ഏതായാലും ഇതിനുശേഷം ഈ വിവാദ പ്രസംഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴും കെ സുധാകരൻ ഈ വെളിപ്പെടുത്തലിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ഈ കിഴുന്ന, തോട്ടട, എടക്കാട് പ്രദേശങ്ങളിൽ ആർ എസ് എസിൻ്റെ ശാഖകൾ ആരംഭിച്ച സമയത്ത് സി പി ഐ എം അതിനെ എതിർത്ത് രംഗത്തെത്തി അതിനെ തകർക്കാനുള്ള ശ്രമം നടന്നു. ആ ശ്രമത്തെ തടയാൻ അന്ന് കോൺഗ്രസ് പ്രവർത്തകരെ അയച്ചു എന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. ആർ എസ് എസ് ശാഖകളെ സംരക്ഷിക്കാനായി മുന്നിട്ടിറങ്ങിയെന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. വലിയ ഞെട്ടലോ കൂടിയാണ് കേരളത്തിലെ രാഷ്ട്രീയ സമൂഹം, പൊതുസമൂഹം ഇത് കേട്ടത്. കാരണം നേരത്തെ പലതവണ കെ സുധാകരൻ ആർ എസ് എസ് വിധേയത്വത്തോടുകൂടി സംസാരിച്ചിട്ടുണ്ടെങ്കിലും ആർ എസ് എസിലേക്ക് തോന്നിയാൽ പോകും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ആർ എസ് എസിൻ്റെ ശാഖകളെ സംരക്ഷിച്ചു എന്നുള്ള വെളിപ്പെടുത്തൽ ഏറെ ഗൗരവമേറിയത് തന്നെയാണ്. കേരളത്തിലെ കെ പി സി സിയുടെ അധ്യക്ഷനായി നിലവിൽ പ്രവർത്തിക്കുന്ന കെ സുധാകരനാണ് വർഗീയവാദികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട്, അവരുടെ വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു എന്നുള്ള കാര്യം പരസ്യമായി ഒരു പൊതുയോഗത്തിൽ വച്ച് പ്രഖ്യാപിച്ചത്. മാത്രമല്ല മാധ്യമങ്ങൾക്ക് മുൻപാകെ പിന്നീട് ഇക്കാര്യം സ്ഥിരീകരിക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും കെ സുധാകരൻ തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. രണ്ടാമത്, ഈ വിവാദ പ്രസംഗത്തിന് ശേഷം മാധ്യമങ്ങളെ കെ സുധാകരൻ കണ്ടപ്പോൾ ബി ജെ പിയിലേക്ക് നേരത്തെ പോകുമല്ലോ എന്ന് താങ്കൾ പറഞ്ഞിരുന്നില്ലോ, അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് വീണ്ടും അക്കാര്യം സ്ഥിരീകരിക്കുകയും ആവർത്തിക്കുകയും ചെയ്യുകയാണ് കെ സുധാകരൻ ചെയ്തത്. തനിക്ക് തോന്നിയാൽ ആർ എസ് എസിലേക്കോ ബി ജെ പിയിലേക്കോ പോകും, അതിന് ആരുടെയും അനുവാദം വേണ്ടതില്ല എന്നാണ് കെ സുധാകരൻ മാധ്യമങ്ങൾക്ക് മുൻപാകെ വ്യക്തമാക്കിയത്. ഏതായാലും സുധാകരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ഈ ഒരു വെളിപ്പെടുത്തൽ വലിയ രാഷ്ട്രീയ ചർച്ചയായി തന്നെ മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വമാണ് ഇതിൽ മറുപടി പറയേണ്ടത് എന്നാണ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചത്. മാത്രമല്ല കോൺഗ്രസും ആർ എസ് എസും തമ്മിൽ ഒരുമിച്ച് തന്നെയാണ് ഇവിടെ കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിച്ചത്. അതുകൊണ്ട് സുധാകരൻ പറഞ്ഞതിൽ വലിയ അത്ഭുതമൊന്നുമില്ല എന്നാണ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും കോൺഗ്രസിലും ഇത് വലിയ ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും കെ സുധാകരൻ്റെ ഈ വെളിപ്പെടുത്തലിന് എതിരെ വലിയ വികാരം തന്നെ ഉയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അജിം ഷാ. വാർത്തകളിലേക്ക് തിരികെ. സംഘപരിവാർ പ്രൊപ്പഗണ്ട സിനിമ ദ കേരള സ്റ്റോറിയുടെ ടീസർ ഉപയോഗിച്ച് കേരളത്തെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കം. കേരളത്തിൽ നിന്നും 32,000 സ്ത്രീകൾ ISIS ചേർന്നു എന്ന സിനിമാ കഥയാണ് യഥാർത്ഥ കഥയായി ദേശീയ തലത്തിൽ സംഘപരിവാർ ഇപ്പോൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ശാലിനി ഉണ്ണികൃഷ്ണൻ എന്ന ഹിന്ദു സ്ത്രീ വിദേശത്ത് നേഴ്സാകാൻ ആഗ്രഹിച്ച് ISIS-ലെത്തിയ കഥ വിവരിക്കുന്ന സിനിമയാണ് സംഘപരിവാർ സ്പോൺസർഷിപ്പിൽ കേരള സ്റ്റോറി എന്ന പേരിൽ ഒരുങ്ങുന്നത്. കേരള സ്റ്റോറിയുടെ ടീസർ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാക്കാൻ വിവിധ സംഘപരിവാർ ഹാൻഡിലുകൾ ശ്രമം നടത്തിയിരുന്നു. ശാലിനി ഉണ്ണികൃഷ്ണൻ ISIS-ൽ ചേർന്ന ഫാത്തിമയായെന്നും ഇപ്പോൾ അഫ്ഗാനിൽ ജയിലിലാണെന്നും ബുർഖ ധരിച്ചുകൊണ്ട് പറയുന്ന രംഗമാണ് ടീസറിലുള്ളത്. 32,000 സ്ത്രീകൾ കേരളത്തിൽ നിന്ന് ഇത്തരത്തിൽ മതപരിവർത്തനം നടത്തി ISIS-ൽ ചേർന്നുവെന്നും സിനിമയുടെ ടീസർ ആരോപിക്കുന്നു. നേരത്തെ സിനിമയുടെ സംവിധായകനായ സുദീപ് തോസൻ ANI-ക്ക് നൽകിയ അഭിമുഖത്തിലും ഇതേ ആക്ഷേപം ഉയർത്തുന്നുണ്ട്. അത്തരമൊരു റിപ്പോർട്ടുണ്ടായിട്ടും കേരള സർക്കാർ ഇടപെട്ടില്ലെന്നും സംവിധായകൻ നുണക്കഥ മെനഞ്ഞിരുന്നു. ഇപ്പോൾ ഇതേ സിനിമയുടെ ടീസർ ഉപയോഗിച്ച് ദേശീയ തലത്തിൽ വിവിധ സംഘപരിവാർ ഹാൻഡിലുകൾ സിനിമയുടെ നുണക്കഥ തന്നെ യഥാർത്ഥ കഥയായി അവതരിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. RSS പ്രസിദ്ധീകരണമായ പാഞ്ചജന്യയുടെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലടക്കം ടീസർ ഷെയർ ചെയ്തിരുന്നു. സിനിമയുടെ പേരായ ദ കേരള സ്റ്റോറി എന്ന ഹാഷ്ടാഗിനൊപ്പം ട്രൂ സ്റ്റോറി എന്ന ഹാഷ്ടാഗ് കൂടി ഇത്തരം ഹാൻഡിലുകൾ ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ISIS-ലേക്ക് എത്തിയ ഒറ്റപ്പെട്ട സംഭവങ്ങളെ സാമാന്യ സംഭവമായി ചിത്രീകരിച്ച്
ദേശീയ തലത്തിൽ കേരളത്തെ അപകീർത്തിപ്പെടുത്താനും കേരള ജനതയെ ഒറ്റപ്പെടുത്താനുമുള്ള സംഘപരിവാർ നീക്കത്തിനെതിരെ വിമർശനവും പ്രതിരോധവും കടുക്കുകയാണ്. കശ്മീരിൽ നടന്ന സംഭവങ്ങളെ സംഘപരിവാർ ആംഗിളിൽ ചിത്രീകരിച്ചുകൊണ്ട് പുറത്തിറക്കിയ കശ്മീർ ഫയൽസ് എന്ന സിനിമയ്ക്ക് പിന്നാലെയാണ് രാജ്യത്ത് മതവിദ്വേഷം പടർത്താനുള്ള അടുത്ത സംഘപരിവാർ നീക്കം. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. അതേസമയം ദ കേരള സ്റ്റോറി എന്ന സിനിമയിലൂടെ കേരളത്തെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കത്തിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വാർത്താ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ എന്നിവർക്ക് കത്തയച്ചതായി ജോൺ പ്രകാശ് എം പി. കേരളത്തിൽ നിന്നും 32,000 സ്ത്രീകളെ മതം മാറ്റി ISISൽ ചേർത്തു എന്നാണ് സിനിമയുടെ ടീസർ നേരത്തെ പറഞ്ഞതുപോലെ പ്രചരിപ്പിക്കുന്നത്. സത്യവുമായി പുലബന്ധം പോലുമില്ലാത്ത ഈ വ്യാജ വാർത്ത കാട്ടുതീ പോലെ പ്രചരിക്കുന്നത് കേരളത്തെ അവഹേളിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് സമുദായങ്ങൾക്കിടയിൽ സ്പർദ്ധയും സംഘർഷവും സൃഷ്ടിക്കാൻ ലക്ഷ്യം വെച്ചുകൂടിയുള്ളതാണ്. ഉത്തർപ്രദേശിലെ സർവകലാശാലകളെക്കുറിച്ച് പറഞ്ഞതിന് ധനമന്ത്രിക്കുള്ള പ്രീതി പിൻവലിച്ച ഗവർണർക്ക് സംസ്ഥാനത്തെ അവഹേളിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ദി കേരള സ്റ്റോറിയെക്കുറിച്ച് ഒന്നും മിണ്ടാട്ടമില്ലേ എന്നും ജോൺ ബ്രിട്ടാസ് എം പി ചോദിക്കുന്നു. ടി വി ചാനലുകളുടെ സംരക്ഷണത്തിൽ ഇടപെടലുമായി കേന്ദ്ര സർക്കാർ. ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ചാനലുകൾ സംരക്ഷണം ചെയ്യണമത്രേ. ഇതിനായി 30 മിനിറ്റ് പ്രോഗ്രാം സ്ലോട്ട് അനുവദിക്കണം എന്നും നിർദ്ദേശം. ചാനൽ അപ്പ് ലിങ്കിംഗ്, ഡൗൺ ലിങ്കിംഗ് മാർഗനിർദ്ദേശങ്ങൾ സംബന്ധിച്ച കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്ക് കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങളുമായി അരവിന്ദ് ചേരുകയാണ്. അരവിന്ദ്, ഏതൊക്കെയാണ് ഈ നിർദ്ദേശങ്ങൾ? അത് ഏതൊക്കെ തരത്തിലാണ് മാധ്യമ സ്വാതന്ത്ര്യത്തെ ബാധിക്കുക, സ്വാധീനിക്കുക? എന്തൊക്കെയാണ് ഉയർന്നു വരുന്ന ആശങ്കകൾ? അടക്കമുള്ള വിവരങ്ങളൊന്ന് പങ്കുവച്ചാൽ. അജിംഷാദ്, 11 വർഷങ്ങൾക്ക് മുമ്പാണ് അപ്ലിങ്കിംഗ്, ഡൗൺലിങ്കിംഗ് മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ പുതുക്കിയത്. എന്തായാലും ദൃശ്യമാധ്യമ പ്രവർത്തകം ആയാസകരമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇപ്പോൾ ഭേദഗതികൾ കൊണ്ടുവരുന്നതെന്നാണ് കേന്ദ്ര വാർത്താ വിനിമയ മന്ത്രാലയം പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ താൽപ്പര്യം മുൻനിർത്തി എല്ലാ ചാനലുകളിലും ഒരു പ്രത്യേക പരിപാടി ഉണ്ടാകണമെന്നും പുതിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ഇതിനുവേണ്ടി 30 മിനിറ്റുള്ള ഒരു ടൈം സ്ലോട്ട് അതിനുവേണ്ടി മാറ്റിവെക്കണമെന്നും പുതിയ നിബന്ധനകൾ വ്യവസ്ഥ ചെയ്യുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കൃഷി, വിദ്യാഭ്യാസം, സ്ത്രീ ശാക്തീകരണം തുടങ്ങി നിരവധി വിഷയങ്ങളാണ് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുക്കുന്നത്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഷയം ആ ചാനലുകൾക്ക് തിരഞ്ഞെടുക്കാം. അതിൽ 30 മിനിറ്റുള്ള ഒരു പരിപാടി നടത്തണമെന്നാണ് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം ആ പ്രക്ഷേപണ വകുപ്പ് സെക്രട്ടറി അപൂർവ ചന്ദ് പറഞ്ഞത്. പബ്ലിക് സർവീസ് സ്പെക്ട്രം യൂസ് इसमें जो है अपना एक तरफ से दिखाएं, जो कि नेशनल इम्पोर्टेंस या नेशनल इंटरेस्ट की चीजें हो. उसमें साथ साथ हमने जो है थीम्स दिए, चाहे वो वुमेन एम्पावरमेंट हो सकता है, एग्रीकल्चर हो सकता है, शिक्षण हो सकता है. തത്സമയ സംപ്രേക്ഷണത്തിന് പ്രത്യേക അനുമതി വേണ്ടെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഇതോടുകൂടി ചാനലുകളുടെ ഗുണനിലവാരം കെച്ചിഡിയിലേക്ക് മാറ്റുന്നതോ ഭാഷ മാറ്റുന്നതോ ആയതിന് പ്രത്യേക അനുമതി തേടേണ്ടതില്ലെന്നും കേന്ദ്ര സർക്കാർ ഈ വ്യവസ്ഥയിലൂടെ പറയുന്നു. എന്തായാലും പ്രത്യേക ഉപകരണങ്ങൾ, വാർത്താവിനിമയ സംപ്രേക്ഷണത്തിന് പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന DSNC അല്ലാതെ പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനും പ്രത്യേക അനുമതി ഇനി തേടേണ്ടതില്ലെന്നും കേന്ദ്ര സർക്കാർ ഈ മാർഗനിർദ്ദേശത്തിലൂടെ വ്യക്തമാക്കുന്നു. എന്തായാലും നേരത്തെ നിയമലംഘനത്തിലൊക്കെ പിഴ ഏകീകൃതമായിട്ടാണ് നടപ്പാക്കിക്കൊണ്ടിരുന്നത്. ആ പിഴ ഈ മാർഗനിർദ്ദേശത്തിൽ വന്നതോടുകൂടി ഇല്ലാതാകും. ഇനി ഓരോ നിയമലംഘനത്തിനും അതിന്റെ തോതനുസരിച്ചായിരിക്കും പിഴ ഈടാക്കുകയെന്നും പുതിയ മാർഗനിർദ്ദേശത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട് അജിം ഷാദ്. ശരി അരവിന്ദ്, അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്. ട്വിറ്ററിന് പിന്നാലെ ഫേസ്ബുക്കിന്റെ മാതൃകമ്പനിയായ മെറ്റയിലും കൂട്ടപ്പിരിച്ചുവിടൽ. 11,000-ലധികം പേർക്കാണ് ജോലി നഷ്ടമാകുക. മെറ്റ CEO മാർക്ക് സുക്കർബർഗ് ആണ് ഇക്കാര്യം അറിയിച്ചത്. വരുമാനത്തിൽ വൻ ഇടിവുണ്ടായതോടെയാണ് ചെലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായി പിരിച്ചുവിടലെന്നാണ് കമ്പനിയുടെ വിശദീകരണം. 13% ജീവനക്കാരെയാണ് പിരിച്ചുവിടുന്നത്. ടെക്നോളജി വ്യവസായ രംഗത്തെ ഏറ്റവും വലിയ പിരിച്ചുവിടലാണ് ഇത്. സുരക്ഷിതമായ ശബരിമല തീർത്ഥാടനം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്നും ഒരുക്കിയിട്ടുള്ളതെന്ന് സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് പറഞ്ഞു. പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി മുന്നൊരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ 6 ഫേസിൽ നമുക്ക് സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നു. സ്കീമിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമാണ് നമ്മുടെ സേഫ് ആൻഡ് സെക്യൂർ പിൽഗ്രിമേജ്. അതിന് മെയിൻ ഉദ്ദേശ്യം. അതിന് 2 വർഷം കോവിഡ് കാലമായിട്ട് അത് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം നോർമൽ ക്രൗഡ് വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് അഡീഷണൽ ആ ഫാക്ടർ നമുക്ക് സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൊത്തം നമ്മുടെ ഒരു 13,000 പോലീസുകാർ 6 ഫേസിലേക്ക് ഡിപ്ലോയ് ചെയ്യും. പിന്നെ 3 സ്ഥലത്ത് ടെമ്പററി പോലീസ് സ്റ്റേഷൻ തുടങ്ങിയിട്ടുണ്ട്. സന്നിധാനം, നിലക്കുന്നൻ, വടശ്ശേരിക്കരാൽ. കൂടാതെ
പതിനൊന്ന് ലൊക്കേഷൻസാണ് നമ്മുടെ സ്പെഷ്യൽ സെക്യൂരിറ്റി സോൺ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പ്രത്യേക സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ് നൽകിയിട്ടുണ്ട്. കേരള ന്യൂസ് ഫോളോ അപ്പ്. ഗിനിയയിൽ കുടുങ്ങിയ നാവികർ ആശങ്കയിൽ തന്നെയാണ്. ഗിനിയയിൽ തടവിലാക്കിയിരുന്ന ജീവനക്കാരെ തുറമുഖത്തെത്തിച്ചിട്ടുണ്ട്. അത് നൈജീരിയയിലേക്ക് കൈമാറാൻ ആകും എന്നതാണ് പ്രധാനപ്പെട്ട ആശങ്ക. നേരത്തെ തന്നെ ഇവർ ഇത് ഉന്നയിക്കുന്നതാണ്. അതിനെ തടസ്സപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാർ സഹായം തേടുന്നത്. മുഖ്യമന്ത്രി അടക്കം ഈ വാർത്തയ്ക്ക് ശേഷം, കേരള ന്യൂസിൻ്റെ വാർത്തയ്ക്ക് ശേഷം ഇത്തരത്തിൽ കത്തെഴുതി കേന്ദ്രത്തിന്. പക്ഷേ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ആ രീതിയിൽ ഫലപ്രദമാകുന്നില്ല എന്നുള്ളതാണ് അറിയാനാകുന്നത്. അതേസമയം ജീവനക്കാരുടെ മോചനത്തിനായി കപ്പൽ കമ്പനി അന്തർദേശീയ കോടതിയെ സമീപിക്കുന്നുണ്ട്. ആ വാർത്തയുടെ സമഗ്രതയിലേക്ക്. നൈജീരിയയിലെ അബൂജയിലുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ജി സുബ്രഹ്മണ്യമാണ് ഗിനിയയിൽ കുടുങ്ങിയ 26 സംഘത്തിന്റെ മോചനത്തിനായുള്ള നയതന്ത്രപരമായ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കപ്പൽ യാത്ര നിയമപരമെന്ന് തെളിയിക്കുന്ന രേഖകൾ നൈജീരിയക്ക് കൈമാറിയിട്ടുണ്ട്. അതേസമയം ഗിനിയൻ നേവിയുടെ തടവിലുള്ള 15 പേരെ തുറമുഖത്തെത്തിച്ചു. തങ്ങളെ നൈജീരിയക്ക് കൈമാറിയേക്കുമെന്ന ആശങ്കയിലാണ് ജീവനക്കാർ. ബാക്കി 11 പേർ ഹീറോയിക് ഐഡം എന്ന കപ്പലിൽ തന്നെയാണുള്ളത്. ഗിനിയൻ നാവികസേനയുടെ കനത്ത കാവലിലാണ് ഇവർ. എല്ലാ ജീവനക്കാരുടെയും പാസ്പോർട്ട് ഇന്നലെ ഇക്വറ്റോറിൽ ഗിനിയ സൈന്യം പിടിച്ചെടുത്തിരുന്നു. തടവിലാക്കപ്പെട്ടവർക്ക് 12 മണിക്കൂർ ശേഷമാണ് ഇന്ത്യൻ എംബസിക്ക് ഭക്ഷണവും വെള്ളവും എത്തിക്കാനും സാധിച്ചത്. നാവികർ നൈജീരിയയിലേക്ക് പോയ വിവരങ്ങൾ മടങ്ങുന്ന രേഖ കമ്പനി പുറത്തുവിട്ടിരുന്നു. എന്നാൽ തടവിലാക്കപ്പെട്ടവരുടെ മോചനവും മനുഷ്യാവകാശ ലംഘനവും കാണിച്ച് കപ്പൽ കമ്പനി നൈജീരിയയിലെ ഫെഡറൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഉടൻ തന്നെ സമുദ്ര തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള അന്തർദേശീയ കോടതിയിലും കപ്പലിന്റെ മോചനത്തിനായി രേഖകൾ സമർപ്പിക്കും. ഓഗസ്റ്റ് 7 നോർവേ ആസ്ഥാനമായ ഹീറോയിക് ഐഡം എന്ന കപ്പൽ നൈജീരിയയിലെ AKPO ടെർമിനലിൽ ക്രൂഡ് ഓയിൽ നിറയ്ക്കാനെത്തിയത്. ക്രൂഡ് ഓയിൽ മോഷണത്തിന് വന്ന കപ്പൽ എന്നാരോപിച്ചാണ് ഗിനിയൻ നേവി കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ തടവിലായിട്ട് 4 മാസമായെങ്കിലും സംഭവത്തിൽ ഇതുവരെ വിദേശകാര്യ മന്ത്രാലയം ഇടപെട്ടില്ല എന്ന ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി. തിരുവനന്തപുരം നഗരസഭയിലെ വ്യാജ കത്ത് വിവാദത്തിൽ ഇന്നും അക്രമാസക്തമായ സമരമാണ് പ്രതിപക്ഷം കാഴ്ചവെച്ചത്. മഹിളാ മോർച്ച പ്രവർത്തകർ മേയറുടെ ഓഫീസിലേക്ക് ഓടിക്കേറി. തടയാൻ ശ്രമിച്ച പോലീസിനെതിരെ പ്രകോപനവുമായി BJP നേതാക്കൾ. ഒരുവേള പോലീസിനെ കൈകാര്യം ചെയ്യും, തെരുവിൽ കൈകാര്യം ചെയ്യും എന്ന ഭീഷണി വരെ VV രാജേഷ് എന്ന BJP അധ്യക്ഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. UDFൻ്റെ പ്രതിഷേധം നഗരസഭാ കവാടത്തിന് മുന്നിൽ VD സതീശനാണ് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ കോൺഗ്രസും BJPയും കൈകോർത്താണ് ഈ സമരം അക്രമസമരം നടത്തുന്നത്. കാണാൻ വാർത്ത. വ്യാജ കത്തുയർത്തി നഗരസഭയ്ക്ക് മുന്നിൽ ആക്രമണത്തിന് ആസൂത്രണം ചെയ്യുകയാണ് BJP നീക്കങ്ങൾ ഓരോന്നും. പലതവണ ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കയറിയ BJP പ്രവർത്തകർ സംഘർഷത്തിന് വഴിയൊരുക്കി. മഹിളാ മോർച്ച മാർച്ച് അക്രമാസക്തമായി. ഒരു വിഭാഗം പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ച് അകത്തുകടന്നു. തടയാൻ ശ്രമിച്ച പോലീസിനെ പ്രകോപിപ്പിക്കാനായിരുന്നു BJP നേതാക്കളുടെ നീക്കം. തുടർന്ന് നഗരസഭാ കവാടം BJP ഉപരോധിച്ചു. ജനങ്ങൾക്ക് അകത്ത് പ്രവേശിക്കാൻ കഴിയാതെ BJP പ്രവർത്തകർ കവാടത്തിന് മുന്നിൽ ഇരുന്ന് മുദ്രാവാക്യം മുഴക്കി. ഇതിനിടയിലാണ് BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷിന്റെ പോലീസിന് നേരെയുള്ള ഭീഷണി. പ്രിയപ്പെട്ട പോലീസുകാരെ, നിങ്ങൾ ഒരു കാര്യം ഓർത്തോ, നാളെ യുവമോർച്ചയുടെ മാർച്ച് വരുന്നുണ്ട്, BJPയുടെ മാർച്ച് വരുന്നുണ്ട്. നിങ്ങളൊക്കെ തന്നെ വൈകുന്നേരങ്ങളിൽ യൂണിഫോം ഊരി വെച്ചിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഞങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട്. നിങ്ങളങ്ങിറങ്ങി മസിൽ കാണിക്കാനാണ് ഭാവമെങ്കിൽ നിങ്ങളുടെ മസിലിനെ നേരിടാനുള്ള കരുത്തൊക്കെ കേരളത്തിലെ BJPക്ക് ഉണ്ട്. ഇത്രയൊന്നും ഇല്ലായിരുന്നപ്പോൾ, കേന്ദ്രം ഭരിക്കാതിരുന്നപ്പോൾ, MLA ഇല്ലായിരുന്നപ്പോൾ, കൗൺസിലർമാർ പൂജ്യമായിരുന്നപ്പോൾ ഇതിനെയൊക്കെ നേരിട്ട് വന്ന നേതാക്കന്മാരുള്ള പാർട്ടിയാണ് ഈ പാർട്ടി. അതേസമയം UDF നടത്തുന്ന അനിശ്ചിതകാല സമരം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. UDF ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും, എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും, എല്ലാ സർക്കാരിൻ്റെ പണം കൊടുക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും നടക്കുന്ന മുഴുവൻ പിൻവാതിൽ നിയമനങ്ങളും ഞങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ്. എന്നാൽ മേയർ ആര്യ രാജേന്ദ്രൻ രാവിലെ തന്നെ ഓഫീസിലെത്തി. ദൈനംദിന പ്രവർത്തനങ്ങളിലും യോഗങ്ങളിലും പങ്കെടുത്തു. വ്യാജക്കത്തിനെതിരെ പോലീസ് അന്വേഷണം തുടരുമ്പോഴും പ്രതിപക്ഷം അക്രമസമരം നടത്തുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിനെന്നാണ് ഭരണപക്ഷത്തിന്റെ നിലപാട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. CIC ക്കെതിരെ നടപടി കടുപ്പിച്ച് സമസ്ത. CIC ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി ആദിശേരിയെ സമസ്തയിൽ നിന്നും പുറത്താക്കി. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനാണ് നടപടി. ഇന്ന് ചേർന്ന മുഷാവറ യോഗത്തിലായിരുന്നു തീരുമാനം. CIC ക്കെതിരെ നിരവധിയായ പരാതികളാണ് സമസ്തക്കുള്ളത്. സമസ്തയെ മറികടന്ന് CIC ഭരണഘടന ഭേദഗതി ചെയ്യാൻ ശ്രമിച്ചു. സമസ്ത പ്രസിഡന്റിനെ ഉപദേശക സമിതി അംഗത്വ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ശ്രമിച്ചു. സമസ്തയുടെ ആശയങ്ങളിൽ വെള്ളം ചേർക്കാൻ ശ്രമിച്ചു. CIC കേന്ദ്രങ്ങൾ
സമൂഹ മാധ്യമങ്ങൾ വഴി സമസ്ത നേതാക്കളെ തുടർച്ചയായി അധിക്ഷേപിച്ചു തുടങ്ങിയവയാണ് സി ഐ സിക്കെതിരെയുള്ള സമസ്തയുടെ കുറ്റപത്രം. സി ഐ സിയോടുള്ള എതിർപ്പിന് കാരണമെന്താണെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന സമസ്ത കോർഡിനേഷൻ യോഗത്തിൽ നേതാക്കൾ വിശദീകരിച്ചിരുന്നു. ഇതു സംബന്ധിച്ച തീരുമാനമെടുക്കാൻ യോഗം സമസ്ത മുശാവറിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് യോഗം ചേരുന്നത്. അതേസമയം സി ഐ സി നേതൃത്വം ബദൽ നീക്കങ്ങളും സജീവമാക്കിയിട്ടുണ്ട്. സമസ്ത വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തുടരുകയാണെങ്കിൽ ലീഗ് പിന്തുണയോടെ സ്ഥാപനങ്ങൾ പിടിക്കാൻ സി ഐ സി നീക്കം തുടങ്ങി. സി ഐ സി പ്രസിഡന്റായ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ പിന്തുണയോടെയാണ് ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വിമത നീക്കം നടത്തുന്നതെന്ന ആക്ഷേപം സമസ്തക്കുണ്ട്. കൈരളി ന്യൂസ് കോഴിക്കോട്. ഈ വിഷയത്തിൽ ചില അപ്ഡേഷനുകളുണ്ട്. സമസ്ത നടപടിയെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഹക്കീം ഫൈസി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. സമസ്ത നടപടിയെ ചോദ്യം ചെയ്ത് ഹക്കീം ഫൈസി തന്നെ രംഗത്തെത്തുകയാണ്. ചിലർ സമസ്ത നേതാക്കളെ തെറ്റിദ്ധരിപ്പിച്ചു, തനിക്കെതിരായുള്ള വ്യാജമായ കാര്യങ്ങൾ നിരത്തി ചിലർ സമസ്ത നേതാക്കളെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് ഹക്കീം ഫൈസി പറയുന്നത്. അവർക്ക് ചില അജണ്ടകളുണ്ട്, അവർക്ക് തന്നോട് വ്യക്തിവിരോധമുണ്ട് എന്നൊക്കെ ഉള്ള വാദമാണ് ഹക്കീം ഫൈസി ഉന്നയിക്കുന്നത്. സമസ്തയുടെ രാവിലത്തെ ഉള്ള ഈ നടപടിക്ക് എതിരായി ഹക്കീം ഫൈസിയുടെ പ്രതികരണമാണ് എത്തുന്നത്. ഹക്കീം ഫൈസി പറഞ്ഞത് ഇതാണ്. നമുക്ക് ആ വാക്കുകൾ, ഹക്കീം ഫൈസിയുടെ പ്രതികരണം തന്നെ കേൾക്കാം. സമസ്ത നടപടിയെയാണ് ഹക്കീം ഫൈസി ചോദ്യം ചെയ്ത് രംഗത്തെത്തിയത്. ചില സമസ്ത നേതാക്കൾ തെറ്റിദ്ധരിപ്പിച്ചു, അവർക്ക് ചില അജണ്ടകളുണ്ട് എന്നാണ് ഹക്കീം ഫൈസി ആരോപിക്കുന്നത്. കാണാം. ഇങ്ങനെ ചില ആൾക്കാരെ അറിയാം, ഒരു ബോഡി ആകുമ്പോ ഏതൊരു ബോഡിയിലും കുറച്ച് ആളുകളായിരിക്കും ഈ ബോഡിയെ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കുന്നത്. കുറച്ച് ആൾക്കാർ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അവർക്ക് അങ്ങനെ ചെയ്യുന്നതിന്റെ പിന്നെ ചില അജണ്ടകൾ ഉണ്ടാകും, അല്ലെങ്കിൽ വ്യക്തി വിരോധം ഉണ്ടാകും. ഞാൻ അത്രേ പറയുന്നുള്ളൂ. അല്ലാതെ സമസ്തയിൽ നിഷ്കളങ്കരായ മഹോന്നതന്മാരായ വളരെ പ്രായം ചെന്ന പക്വതയുള്ള ആളുകൾ ഒരു വ്യക്തിയെ ഇങ്ങനെ തേജോവധം ചെയ്യാൻ തീരുമാനിക്കും. അതാണ് ചോദ്യം ഹക്കീം ഫൈസിയുടെ. പി വി കുട്ടൻ സമഗ്ര വിവരങ്ങളുമായി ചേരുകയാണ്. പി വി കുട്ടൻ, ഞങ്ങൾ പി വി കുട്ടൻ്റെ വാർത്ത കേട്ടു. നേരത്തെ മുഷാവറ എടുത്ത അവരുടെ കൂടിയാലോചന യോഗം എടുത്ത തീരുമാനം സംസ്ഥയുടെ, അതിനുശേഷമുള്ള ഹക്കീം ഫൈസിയുടെ പ്രതികരണം എന്താണിത്? എങ്ങോട്ടേക്കാണ് പോകുന്നത്? കാര്യങ്ങളുടെ വിശദാംശങ്ങൾ സമഗ്രമായി നൽകിയാൽ. ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ കോഴിക്കോട്ട് സമസ്തയുടെ മുഷാവറ യോഗം ചേർന്നിരുന്നു. ഈ യോഗമാണ് ഹക്കീം ഫൈസിയുടെ, സി ഐ സി ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസിയെ സമസ്തയുടെ എല്ലാ ആ സ്ഥാനങ്ങളിൽ എല്ലാ ചുമതലകളിൽ നിന്നും നീക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അക്ഷരാർത്ഥത്തിൽ സമസ്തയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുകയാണ്. സമസ്തയുടെ മലപ്പുറം ജില്ലാ മുഷാഫറ അംഗവും അവിടുത്തെ ഒരു താലൂക്കിന്റെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. ഇതിനു ശേഷമാണ്, ഈ നടപടിക്ക് ശേഷമാണ് അദ്ദേഹം ഹക്കീം ഫൈസി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ചിലർ സമസ്ത നേതാക്കളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്, അവർക്ക് ചില അജണ്ടകളുണ്ട്, അത്തരം ആൾക്കാർക്ക് തന്നോട് വ്യക്തിവിരോധം ഉണ്ടാകുമെന്നും ഹക്കീം ഫൈസി പറയുന്ന ബൈറ്റാണ് നമ്മളിപ്പോൾ കേട്ടത്. ഏതായാലും ഈ സമസ്തയും സി ഐ സിയും തമ്മിലുള്ള തർക്കം ശരി. പി വി കുട്ടൻ, പി വി കുട്ടനാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകാം. സിറോ മലബാർ സഭ ഭൂമിയിടപാട് കേസിൽ കർദിനാൾ ജോർജ് മാർ ജോർജ് ആലഞ്ചേരി നേരിട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകണമെന്ന് ഹൈക്കോടതി. നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഇളവ് തേടി കർദിനാൾ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളുകയായിരുന്നു. ആർക്കും പ്രത്യേക അവകാശമില്ലെന്ന്, കോടതിയിൽ നേരിട്ട് ഹാജരായി ജാമ്യമെടുത്ത ശേഷം ഇളവ് തേടാമെന്നും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഭൂമിയിടപാടുകളിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി ജോഷി വർഗീസ് നൽകിയ കേസിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരി ജൂലൈ 1 നേരിട്ട് ഹാജരാകണമെന്ന് കാക്കനാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നു. ഇത് ചോദ്യം ചെയ്ത് കർദിനാൾ സമർപ്പിച്ച ഹർജിയാണ് ജസ്റ്റിസ് എ എ സിയാദ് റഹ്മാൻ തള്ളിയത്. കർദിനാൾ നേരിട്ട് ഹാജരാകണമെന്ന മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചു. ആർക്കും പ്രത്യേക അവകാശമില്ലെന്നും കോടതിയിൽ നേരിട്ട് ഹാജരായി ജാമ്യമെടുത്ത ശേഷം ഇളവ് തേടാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഉത്തരവിൽ ഇളവ് തേടി മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയെങ്കിലും അനുവദിച്ചില്ലെന്നും ജാമ്യമെടുക്കാനാണെങ്കിലും അഭിഭാഷകൻ മുഖേന ഹാജരാകാൻ അനുവദിക്കണമെന്നുമായിരുന്നു കർദിനാളിൻ്റെ ആവശ്യം. പ്രായത്തിൻ്റെ ആവശ്യതയുള്ളതിനാൽ നേരിട്ട് ഹാജരാകാൻ ആരോഗ്യപരമായി ബുദ്ധിമുട്ടുണ്ടെന്നും കർദിനാൾ അറിയിച്ചിരുന്നു. എന്നാൽ കർദിനാളിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളടക്കം സ്ഥിരമായി പോകുന്നുണ്ടെന്നും എതിർകക്ഷികൾ വാദിച്ചിരുന്നു. പ്രാഥമിക വാദം കേട്ട കോടതി നേരിട്ട് ഹാജരാകുന്നതിന് സ്റ്റേ അനുവദിച്ചിരുന്നെങ്കിലും വിശദമായ വാദത്തിനൊടുവിൽ കർദിനാളിൻ്റെ ആവശ്യം നിരസിക്കുകയായിരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഉടമസ്ഥതയിലുള്ള കരുണാലയം ഭാരത് മാതാ കോളേജ് പരിസരങ്ങളിലെ ഭൂമി വിൽപ്പന നടത്തിയതിലൂടെ സഭയ്ക്ക് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി ജോഷി വർഗീസ് നൽകിയ കേസിലായിരുന്നു കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. തുടർ നടപടികളുടെ ഭാഗമായി കർദിനാൾ ഉൾപ്പെടെ പ്രതി ചേർക്കപ്പെട്ടവരോട് കോടതിയിൽ നേരിട്ട് ഹാജരാകാനും നിർദ്ദേശിച്ചിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി. ഹിമാചൽ പ്രദേശ് തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നാളെ പരസ്യപ്രചരണം അവസാനിക്കാനിരിക്കെ പ്രചരണം ശക്തമാക്കുകയാണ് പാർട്ടികൾ. സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഷിംലയിൽ ഇന്ന് റാലി നടത്തി.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവരും പ്രചരണ തിരക്കിലാണ്. വിഷ്ണു തലവൂർ ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്നും നൽകുന്ന വിവരങ്ങൾ കൂടി ഒന്ന് കാണാം. വിഷ്ണു, തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ശക്തമായിട്ടുള്ള പ്രചരണമാണ് എല്ലാ പാർട്ടികളും ഈ ഹിമാചൽ പ്രദേശിൽ നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള എല്ലാ പ്രമുഖ നേതാക്കളും ഹിമാചൽ പ്രദേശിൽ അവരുടെ പ്രചരണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് സീതാറാം യെച്ചൂരി ബിജെപി സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് പ്രചരണം നടത്തുന്നത്. ബിജെപി അവകാശപ്പെടുന്നത് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാവണമെന്നാണ്. അതിൽ ഹിമാചൽ പ്രദേശിന്റെ വികസനം വളരെ വേഗത്തിൽ നടക്കുമെന്നതടക്കമുള്ള അവകാശവാദങ്ങൾ ബിജെപി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ബിജെപി സംബന്ധിച്ച് അവർ വർഗീയ അജണ്ടകൾ മാത്രമാണ് നടപ്പാക്കുക. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ ഒരു ഗുണവും ഹിമാചൽ പ്രദേശിന് കിട്ടാൻ പോകുന്നില്ല എന്നൊരു വിമർശനമാണ് സീതാറാം യെച്ചൂരി ഉന്നയിച്ചത്. डबल इंजन की सरकार चाहिए. देख लिए हम डबल इंजन की सरकारों की हालत क्या हो रही है, आपके उत्तर प्रदेश में हो या मध्य प्रदेश में हो या कर्नाटक में हो, यहाँ पर भी वो हालत नहीं लाना है. അതേസമയം കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്നതോറും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നും വ്യാജ വാഗ്ദാനങ്ങളും വ്യാജ ഉറപ്പുകളും മാത്രമാണ് നൽകുന്നത്. അതാണ് കോൺഗ്രസിന്റെ ചരിത്രമെന്നുമുള്ള വലിയ കടന്നാക്രമണം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പ്രചരണം ശക്തമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾ ശക്തമായിട്ടുള്ള പ്രചരണ രംഗത്തുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെ, അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടി പ്രചരണ രംഗത്തുള്ളത്. ഷിംലയിൽ നിന്നും ക്യാമറമാൻ മുനീർ ഖാനൊപ്പം വിഷ്ണു തലവൂർ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഗുജറാത്തിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടികൾക്കുമേൽ തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമുള്ള കൂട്ട ബിജെപിയിലേക്കുള്ള പോക്ക് ഇന്ന് നോക്കൂ. സൗരാഷ്ട്ര മേഖലയിലെ തലാല മണ്ഡലത്തിലെ നിയമസഭാ അംഗമായ മുതിർന്ന കോൺഗ്രസ് നേതാവ് ഭഗവാൻ ഭായി ഡി ബറാദ് ആണ് പാർട്ടി വിട്ട് ബിജെപിയിലേക്ക് ചേർന്നത്. എല്ലാ ഔദ്യോഗിക ചുമതലകളിൽ നിന്നും ഒഴിഞ്ഞുള്ള രാജിക്കത്ത് ഗുജറാത്ത് നിയമസഭാ സ്പീക്കറിന് ബറാദ് സമർപ്പിച്ചു കഴിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് നേതാവ് മോഹൻ സിംഗ് രത്വയും പാർട്ടി വിട്ട് ബിജെപിയിൽ ചേർന്നത്. 2017 തലാല സീറ്റിൽ നിന്നാണ് ഭഗവൻഭായ് ഡി ബറാദ് രണ്ടാം തവണയും നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. OBC വിഭാഗത്തിൽപ്പെട്ട അഹിർ സമുദായത്തിൽ നിന്നുള്ളയാളായ ബറാദ് പാർട്ടി വിട്ടത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി. എല്ലാ ഔദ്യോഗിക ചുമതലയിൽ നിന്നും ഒഴിഞ്ഞുള്ള രാജിക്കത്ത് ഗുജറാത്ത് നിയമസഭാ സ്പീക്കറിന് ബറാദ് സമർപ്പിച്ചു. ഈ കഴിഞ്ഞ ദിവസമാണ് ഛോട്ട ഉദയ്പൂർ സീറ്റിലെ കോൺഗ്രസ് MLA ഗോത്രവർഗ നേതാവുമായ മോഹൻ സിംഗ് രത്വ നിയമസഭാ അംഗത്വവും പാർട്ടി അംഗത്വവും രാജിവെച്ച് BJPയിൽ ചേർന്നത്. വടക്കൻ, മധ്യ ഗുജറാത്ത് എന്നിവിടങ്ങളിലെ ആദിവാസി ഗോത്രമേഖലകളിലെയും OBC വിഭാഗത്തിലെയും സാമൂഹിക അടിത്തറയുള്ള കോൺഗ്രസ് നേതാക്കളെ BJP റിക്രൂട്ട് ചെയ്യുന്നത് ഭരണം ലക്ഷ്യം വച്ചാണ്. മോഹൻ രത്വയുടെ മകൻ രാജേന്ദ്ര സിംഗ് രത്വ ഛോട്ട ഉദയ്പൂർ മണ്ഡലത്തിലും ബറാദ് സ്വന്തം മണ്ഡലമായ തലാലയിൽ നിന്നും BJPക്ക് വേണ്ടി മത്സരിച്ചേക്കുമെന്നാണ് സൂചന. കോൺഗ്രസ് അധ്യക്ഷനായി ഖാർഗെ ചുമതലയേറ്റിട്ടും നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തടയാൻ കഴിയാത്തത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു. തിരഞ്ഞെടുപ്പ് അടുത്ത ഗുജറാത്തിൽ വളരെ സങ്കീർണമാവുകയാണ് കോൺഗ്രസിന്റെ അവസ്ഥ. കൈരളി ന്യൂസ്, ദില്ലി.